കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ഐസിയുവിന്റെയും ട്രോമ കെയർ ഒബ്സർവേഷൻ റൂമിന്റെയും ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ജനറൽ ആശുപത്രിക്ക് വേണ്ടി 219 കോടി രൂപ ചെലവിൽ 10 നിലകളുള്ള പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 5 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 1,04,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പീഡിയാട്രിക് ഐസിയുവിന്റെയും പീഡിയാട്രിക് വാർഡിന്റെയും ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് 2020-21 സാമ്പത്തിക വർഷത്തിലെ ആർദ്രം ഫേസ് 2 ഒപി നവീകരണത്തിനായി അനുവദിച്ച 30,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ട്രോമ കെയർ ഒബ്സർവേഷൻ റൂമിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അത്യാഹിത വിഭാഗത്തിന്റെയും കുട്ടികളുടെ ഐ പി വിഭാഗത്തിന്റെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്. കോട്ടയം ജനറൽ ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ബഹുമുഖ സൗകര്യങ്ങളോടുകൂടിയ 10 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 5 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സർക്കാർ നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി 2 ഭാഗമായി ആർദ്രം മിഷനിലൂടെ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും രോഗി സൗഹൃദവും ജനസൗഹൃദവുമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതുപോലെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഏതാണ്ട് 268 കോടി രൂപയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനം ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അധികം വൈകാതെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ ആ ശിലാസ്ഥാപനം നിർവഹിക്കും. അങ്ങനെ എല്ലാ ആശുപത്രികളും തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്ക് രാജ്യത്ത് തന്നെ ആദ്യമായി ഈ പക്ഷാഘാതം വരുമ്പോൾ വലിയ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടായാൽ അതിൽ നമ്മൾ ആ ഗോൾഡൻ അവറിലെ മെഡിസിൻ സ്വീകരിക്കുന്നത് അതുമൂലം അത് അലിഞ്ഞു പോകണം എന്നില്ല. ഇപ്പം ത്രോംബെക്ടമി ആവശ്യമായിട്ട് വരും. അത് അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ കാത്തല ഒരു സർക്കാർ ആശുപത്രിയിൽ രാജ്യത്താദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് വളരെ ശാസ്ത്രീയമായി തന്നെ ആധുനിക സംവിധാനങ്ങളോടെ തുടങ്ങാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അത് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. മാത്രമല്ല ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത് കൊണ്ട് രാജ്യത്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ICMR പക്ഷാഘാത രജിസ്ട്രിയുടെ സെന്ററായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ICMR സ്ട്രോക്ക് ഡേറ്റ രജിസ്ട്രി സെന്ററായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 219 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി വരികയാണ്. ആദ്യഘട്ടത്തിൽ 129 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അവയവങ്ങൾ ദാനം ചെയ്ത കൈലാസ്നാഥിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു. അറിയാം ആരോഗ്യ സേവനങ്ങൾ എന്ന ബുക്ക്ലെറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. തോമസ് ചാഴികാടൻ MP മുഖ്യാതിഥിയായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ വിഷയാവതരണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അജയ് മോഹൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശുഭേഷ് സുധാകരൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പമണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജെസ്സി ഷാജൻ, TN ഗിരീഷ് കുമാർ, മഞ്ജു സുജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ, നഗരസഭാംഗം സിൻസി പാറയിൽ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PV ജയകുമാരി, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R ബിന്ദുകുമാരി, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ TK ബിൻസി, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ R ഭാഗ്യശ്രീ, RMO ഡോക്ടർ R അരവിന്ദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.